കെ സുധാകരൻ ഇനിയും ഇങ്ങനെ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് കടിച്ചു തൂക്കിക്കിടക്കണം മണ്ഡലം കമ്മിറ്റി പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് സുധാകരൻ നൽകിയ അന്ത്യശാസനം ഒരു ഡി സി സികളും പത്തനംതിട്ട ഒഴികെയുള്ള ഒരു ഡി സി സികളും പാലിച്ചിട്ടില്ല എന്നുള്ള കാര്യം കോൺഗ്രസിൻ്റെ മുഖപത്രമെന്ന് അവകാശപ്പെടുന്ന മനോരമ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് സുധാകരൻ അന്ത്യശാസനം കൊടുക്കും ഡി സി സികൾ പുറം തിരിഞ്ഞു നിൽക്കും വീണ്ടും അന്ത്യശാസനം കൊടുക്കും വീണ്ടും പുറംതിരിഞ്ഞു നിൽക്കും ബ്ലോക്ക് കമ്മിറ്റി പുനഃസംഘടന തന്നെ വല്ല വിധേയനയുമാണ് നടന്നത് ഇപ്പോൾ മണ്ഡലം കമ്മിറ്റിയുടെ കാര്യത്തിലും കെ പി സി സി പ്രസിഡൻറ്റിനും പുല്ലുവില കൽപ്പിക്കുന്ന കേരളത്തിലെ കോൺഗ്രസ് സംഘടനാ സംവിധാനത്തിൻ്റെ അമരത്ത് അദ്ദേഹം എന്തിനാണ് ഇരിക്കുന്നത് അതുപോട്ടെ കെ പി സി സി പ്രസിഡൻറ്റിനും പുല്ലുവില കൊടുക്കാത്ത പ്രതിപക്ഷ നേതാവ് എന്തായാലും പാർട്ടിയിൽ കെ പി സി സി പ്രസിഡൻറ്റിനും താഴെയാണല്ലോ വി ഡി സതീശൻ്റെ സ്ഥാനം ആ വി ഡി സതീശൻ പാർട്ടി നടത്തുന്ന ഒരു വാർത്താസമ്മേളനത്തിൽ കെ പി സി സി പ്രസിഡൻറ്റിന് സംസാരിക്കാൻ അനുവാദം കൊടുക്കാത്ത മാനസികാവസ്ഥയുമായി നിൽക്കുന്നതും മൈക്ക് നീക്കി എറിയുന്നതും പിന്നീട് ഒക്കെ നമ്മൾ കണ്ടു അതിന് സതീശൻ പറയുന്നത് എന്നെ വാഴ്ത്തിപ്പാടാൻ സുധാകരൻ വന്നിട്ട് ഞാൻ സമ്മതിക്കാതിരുന്നത് കൊണ്ടാണ് എന്നുള്ളത് എന്തിൻ്റെ പേരിലായാലും നീ ഏത് ന്യായത്തിൻ്റെ പേരിലായാലും കേരളത്തിലെ കെ പി സി സി പ്രസിഡൻറ്റിനെ അംഗീകരിക്കാത്ത പ്രതിപക്ഷ നേതാവുള്ള ഒരു സംവിധാനത്തിൽ സുധാകരൻ എന്തിനാണ് കടിച്ചു തൂങ്ങുന്നത് സുധാകരൻ പലവട്ടം കെ പി എസ് സി പ്രസിഡൻ്റ് ആയതിനു ശേഷം ഞാൻ ഈ സ്ഥാനം ഒഴിയാൻ പോവുകയാണ് ഒഴിയാൻ പോവുകയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ അദ്ദേഹത്തെ അവിടെ നിലനിർത്തുന്നതിന് വേണ്ടി കേന്ദ്ര നേതാക്കൾ സമ്മർദ്ദം ചെലുത്തി അതൊക്കെ ശരിയാണ് യഥാർത്ഥത്തിൽ സുധാകരൻ്റെ മനസ്സിലിരിക്കുന്നതൊന്നും നടപ്പാക്കാൻ കഴിയാത്ത ഒരു സംഘടനാ സംവിധാനത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രസക്തി എന്താണ് സുധാകരൻ വന്നപ്പോൾ തന്നെ കൊണ്ടുവന്ന കോൺഗ്രസിൻ്റെ യൂണിറ്റ് കമ്മിറ്റികൾ സി യു സികൾ പാർട്ടിയെ ശക്തിപ്പെടുത്തുന്നതിനുള്ള ഉജ്ജ്വലമായ ഒരു നടപടി എന്ന നിലയിൽ തന്നെയാണ് എല്ലാവരും അതിനെ ചൂണ്ടിക്കാണിച്ചത് അങ്ങനെ തന്നെ അത് രൂപീകരിക്കപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ കോൺഗ്രസിനൊരു ചലനവും ഉണ്ടായിരുന്നു പക്ഷേ അത് വഴിക്ക് നിന്നു യഥാർത്ഥത്തിൽ പാർട്ടിയുടെ ഭാരവാഹികളെപ്പോലും പൂർണ്ണമായി ഇപ്പോഴും നിശ്ചയിക്കാൻ സാധിച്ചിട്ടില്ല കെ പി സി സിക്ക് ഇപ്പോഴും സെക്രട്ടറിമാരില്ല ആ സ്ഥാനങ്ങളിൽ നിയമനം നടത്താൻ സാധിച്ചിട്ടില്ല ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡൻറ്റുമാരെ നിയമിച്ചതിൻ്റെ പിന്നിലുള്ള അടി ഇപ്പോഴും തീർന്നിട്ടില്ല മണ്ഡലം പ്രസിഡൻ്റുമാർ എന്ന് പറയുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പരമപ്രധാനമായ ഒന്നാണ് ഒരു പഞ്ചായത്തിൽ രണ്ടു പേരുണ്ട് ഒരു പഞ്ചായത്തിനെയൊക്കെ രണ്ടായി തിരിച്ചിട്ടാണ് അപ്പോൾ അങ്ങനെ പാർട്ടിയുടെ ഏറ്റവും അടിസ്ഥാന തലത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ഏകോപനം ചുമതല വഹിക്കുന്ന ഒരു ഭാരവാഹി സ്ഥാനം അതുപോലും നിശ്ചയിക്കാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ സുധാകരൻ തോറ്റുപോയിരിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം ബാക്കി വ്യക്തിപരമായ ആക്ഷേപങ്ങളൊക്കെ മാറ്റി നിർത്തുന്നു സുധാകരൻ എന്ന കെ പി സി സി പ്രസിഡന്റിന് സംഘടനാപരമായി ആ പാർട്ടിയെ എങ്ങുമെത്തിക്കാൻ സാധിക്കുന്നില്ല എന്ന വലിയ ദുരുയോഗമുണ്ട്